നമസ്കാരം. കോവിഡ് കാലത്തും ജനങ്ങളെ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനെ ഈ കോവിഡ് അന്തരീക്ഷത്തെ ഈ ഭീതിതമായ അവസ്ഥയെ രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ കേരള സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതിന് വ്യക്തമായ തെളിവുകൾ, അതായത് ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം തെറ്റായതും അതുപോലെ തന്നെ പർവ്വതീകരിക്കപ്പെട്ടതുമായ വാർത്തകൾ പ്രചരിപ്പിച്ച് കേരളത്തിലും ഇന്ത്യയിലും കോവിഡ് നിയന്ത്രണാതീതമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ജിഹാദി അജണ്ടയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരണങ്ങളുമാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ. അതിനിടയ്ക്കാണ് വാക്സിൻ വാങ്ങാൻ പണമില്ല എന്ന് പറഞ്ഞ് CMDRFലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ചാലഞ്ച് നടത്തിക്കൊണ്ട് പതിവ് പരിപാടി നടത്തുന്നത്, ജനങ്ങളെ പിരിച്ച്, പാവപ്പെട്ടവനെ പിരിച്ച്. അതായത് ട്രോളുകളൊക്കെ ചിലപ്പോൾ കാണാൻ സാധിച്ചു, അത് പണമില്ല എന്ന് പറയുന്നവരോട് പറയുകയാണ് ഇത് മോദിക്കെതിരെയുള്ള പരിപാടിക്കാണ് എന്ന് പറയുമ്പോൾ കടം വാങ്ങിയായാലും അല്ലെങ്കിൽ സ്വർണം വിറ്റായാലും ഞാൻ പണം തരും എന്ന് പറഞ്ഞ് ആളുകളൊക്കെ ഓടിയെത്തുന്ന ഒരവസ്ഥ. അതായത് ജനങ്ങളെ സമ്പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുകയാണ്, ജനങ്ങളെ, കേരള ജനതയെ നശിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ. നിധി സമാഹരണത്തിന് പുതിയ മാർഗമായിട്ടാണ് വാക്സിനേഷൻ ചലഞ്ച് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ വിവാദമായതാണ്, ചർച്ചയായതാണ്. കേന്ദ്ര സർക്കാർ തികച്ചും സൗജന്യമായി നൽകിയ മരുന്നിനുൾപ്പെടെ വില കണക്കാക്കി 1300 കോടിയുടെ ചെലവുണ്ടാകുമെന്ന് സൂചിപ്പിച്ചാണ് ഇപ്പോൾ നിധി സമാഹരണം ലക്ഷ്യമിടുന്നത്. 5000 കോടി ഇവിടുത്തെ ഖജനാവിൽ ചുമ്മാ ഇരിക്കുകയാണെന്ന് പറഞ്ഞ ഐസക് സാറിന് ഈ 5000 കോടിയിൽ നിന്ന് 1300 കോടി രൂപ എടുത്ത് വാക്സിൻ വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ജനങ്ങളെ ഈ ഒരവസ്ഥയിലും വളരെ ദുഃഖകരമായ, വളരെ ആശങ്കാജനകമായ ഈ ഒരവസ്ഥയിലും ജനങ്ങളെ വെല്ലുവിളിക്കുകയും ജനങ്ങളെ പിഴിയുകയും ജനങ്ങളെ മണ്ടന്മാരാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഈ അവസാന കാലത്ത് ഇവിടെ ഇങ്ങനെ നിലകൊള്ളുന്നത് എന്നോർത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ദുരന്തങ്ങളെ അനുകൂല സാഹചര്യമാക്കി മാറ്റാനുള്ള മാനസികാവസ്ഥ അപാരമാണ്. അതിനെ ഒരു വെല്ലുവിളിയായിട്ട് നേരിട്ട് സർവകരുത്തുമെടുത്ത് അതിൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുക അത്ര നിസ്സാര കാര്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അത് മുതലെടുക്കാനുള്ള മാനസികാവസ്ഥയാണ് അങ്ങേയറ്റം പൈശാചികമായി ഉൾക്കൊള്ളുന്നത്. നമ്മൾ പണ്ട് പറയാറുണ്ട്, പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളത്. ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുമ്പോൾ അയാളിൽ നിന്ന് മാക്സിമം ആദായമെടുക്കാനും അയാളെ മാക്സിമം പിഴിയാനും അയാൾക്കുള്ളതെല്ലാം വലിച്ചുപറിച്ചെടുക്കാനും തട്ടിപ്പറിച്ചെടുക്കാനും കാണിക്കുന്ന ഈ വൃത്തികെട്ട ത്വര, ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ ദുരന്തകാലത്തെ വിളവെടുപ്പ് കാലമായി കാണുന്നു എന്ന വിധത്തിലുള്ളതാണ് എന്ന വ്യാപക വിമർശനമാണ് ഉണ്ടാകുന്നത്. പ്രളയം വന്ന നാട്ടിൽ ദുരന്തമുണ്ടാക്കിയപ്പോൾ ജീവനക്കാരുടെ കീശയിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടി സാലറി ചലഞ്ച് എന്ന ഓമന പേരിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി കബളിപ്പിക്കൽ തന്ത്രം ആവിഷ്കരിച്ചു. ഇപ്പോൾ കോവിഡ് എന്ന മഹാമാരിയെ നേരിടാനെന്ന പേരിൽ വാക്സിൻ ചലഞ്ച് എന്ന പേരിൽ മറ്റൊരു തട്ടിപ്പിനാണ് ഇവിടെ സർക്കാരും മുഖ്യമന്ത്രിയും ചേർന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ചലഞ്ച് എന്ന ആംഗലേയ പദം കേട്ടാൽ ആവേശം കൊള്ളുന്നവരാണ് പ്രബുദ്ധ മലയാളികൾ എന്ന് കരുതിയാവും ഇത്തരമൊരു പദം ഇതിനുവേണ്ടി ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ചലഞ്ചിന് പകരം വെല്ലുവിളി എന്നതായാൽ ആവേശപൂർവ്വം പ്രതികരിച്ചേക്കില്ല എന്ന് കരുതി തന്നെയാകണം ഈ ഇംഗ്ലീഷ് പദത്തെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ഫലത്തിൽ ഇതൊരു വെല്ലുവിളി തന്നെയാണ്. നിസ്സഹാരായ പൊതുജനത്തെ കൊള്ളയടിക്കാനുള്ള കുടിലബുദ്ധിയാണ്, മുഖ്യമന്ത്രിയുടെ കുടിലബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. മറുത്തു പറയാൻ നിർവാഹമില്ലാത്ത അനുയായികൾ നേതാവിൻ്റെ താളത്തിനൊത്ത് തുള്ളാൻ തയ്യാറാവുമ്പോൾ സത്യാവസ്ഥയെ തമസ്കരിക്കുന്ന അവരുടെ വാക്കുകെട്ട് സാധുക്കളായവരും നിസ്സഹായരായവരും പാവപ്പെട്ടവരും ഇവരുടെ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ വഴങ്ങി വശംവദരായി എന്ത് വേണമെന്നറിയാതെ ഉള്ള കാശ് എങ്ങനെങ്കിലും CMDRFലേക്ക് ഇടാനുള്ള ശ്രമത്തിൽ നെട്ടോട്ടമോടുകയാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാകുന്നത്. യാതൊരു വിധത്തിലുള്ള ശാസ്ത്രജ്ഞാനമോ വകതിരിവോ ഇല്ലാത്ത ഒരാൾ മന്ത്രി കസേരയിലിരുന്ന് കാട്ടിക്കൂട്ടിയ നെറുകേടിന്റെ ഫലമായിരുന്നു പ്രളയം തീർത്ത വൻ ദുരന്തം. ദുരന്തത്തിൽ തകർന്ന റോഡുകളും ഭവനങ്ങളും കേന്ദ്ര സർക്കാർ നേരിട്ട് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനനുവദിക്കാതെ അതിൻ്റെ ചെലവായി പെരുപ്പിച്ചു കാണിച്ച തുക നേരിട്ട് കിട്ടാനും അതിലൂടെ വൻ അഴിമതി നടത്താനുമാണ് അന്ന് TM തോമസ് ഐസക് പദ്ധതി ഇട്ടത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ, അതായത് ഇവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജനങ്ങളെ കബളിപ്പിക്കുക, സ്വന്തം കീശ വീർപ്പിക്കുക, അല്ലെങ്കിൽ സ്വന്തം സഖാക്കന്മാരെ നന്നാക്കുക. കഴിഞ്ഞ ദിവസം ആണ് ഹൈക്കോടതി ഇവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയൊക്കെ സാലറി കുത്തനെ ഉയർത്തിയ നടപടിയെ തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയത്. കോടതിയടക്കം ഇടപെട്ടിട്ടും ഈ പല വിഷയങ്ങളിലും ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ കബളിപ്പിക്കുന്ന, പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന ഒരു നടപടിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചു വരുന്നത് എന്ന വ്യാപകമായ പരാതി സഖാക്കന്മാർക്കും പ്രവർത്തകർക്കും CPM പ്രവർത്തകർക്കും ഇടയിൽ തന്നെയുണ്ട്. ഇവിടെ പ്രബുദ്ധ കേരളമെന്ന് പറയുന്നു, പ്രബുദ്ധ കേരള ജനതയെ പറ്റിക്കാനുള്ള കുടിലബുദ്ധി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നിലവാരം എത്രത്തോളമുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇനിയും ഇത്തരത്തിൽ സർക്കാരുകൾ അധികാരത്തിൽ വന്നാൽ, അതായത് ഇവർക്ക് തുടർഭരണം കിട്ടിയാൽ, തീർച്ചയായും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ തുടരും. ഒരു ദുരന്ത മുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്ത് നിന്ന് ആരെങ്കിലും രക്ഷിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാടിനെ രക്ഷിക്കണമെങ്കിൽ, അതിന് അല്പം ശ്രമകരമായ ഒരു
ജോലി ആവശ്യമാണ്, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ബുദ്ധിയും കഴിവും പണവും ഒക്കെ പ്രയോഗിച്ച് അതിനെ ആ ഒരു വെല്ലുവിളിയെ സ്വീകരിച്ച് അതിനെ നമ്മുടേതാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്താക്കി മാറ്റുന്ന ഇത്തരം മഹാമാരികളെയും പ്രളയങ്ങളെയും ഒക്കെ തോൽപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ ബുദ്ധിമുട്ടാനൊന്നും കഴിയില്ല. ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചലഞ്ച് എന്ന് പറഞ്ഞ് പാവപ്പെട്ടവൻ്റെ മടിക്കുത്തിന് കയറി പിടിക്കുന്ന വൃത്തികെട്ട നിറികെട്ട തരം താണ നടപടി തന്നെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ഇത് ജനങ്ങളെ പുച്ഛിക്കലാണ്, ഇത് ജനങ്ങളെ പരിഹസിക്കലാണ്, ഇത് ജനങ്ങളെ പറ്റിക്കലാണ്, ഇത് ജനങ്ങളെ മണ്ടന്മാരാക്കലാണ്. ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് CPMനും മുഖ്യമന്ത്രിക്കും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താണ് പറയുക? ഒന്നും പറയാനില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.